വിദേശത്തുനിന്നും എത്തിയ പയ്യന്നൂർ സ്വദേശിക്ക് മങ്കിപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കി പയ്യന്നൂർ നഗരസഭ. ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിനായി നഗരസഭ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി യോഗം ചേർന്നു. രോഗവ്യാപനം തടയുന്നതിനായി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി ചെയർപേഴ്സൺ കെ വി ലളിത അറിയിച്ചു. വിദേശത്തുനിന്നും എത്തിയ വ്യക്തിക്ക് മങ്കിപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പയ്യന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കി. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് കൂടുതൽ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുമായി ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി യോഗം ചേർന്നു. രോഗബാധിതനായ വ്യക്തി നിലവിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. രോഗിയുമായി സമ്പർക്കമുണ്ടായിരുന്ന ബന്ധുക്കളെയും ടാക്സി ഡ്രൈവറെയും നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ടെന്നും ആർക്കും ആശങ്ക വേണ്ട, ജാഗ്രത മതിയെന്നും യോഗത്തിൽ ചെയർപേഴ്സൺ കെ വി ലളിത അറിയിച്ചു. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി ഡോക്ടർ മുഹമ്മദ് നിസാർ രോഗവുമായി ബന്ധപ്പെട്ട വിശദീകരണം നടത്തി. കോവിഡ് വന്നപ്പോൾ നമുക്കറിയാം, കോവിഡ് കൊട്ടയുന്ന സമയത്ത് ആദ്യമായിട്ട് വിദേശത്ത് നിന്ന് ഒരു മരണം നടക്കുകയുണ്ടായി. അതും വെള്ളൂരാണ്. ആ മരണം നടന്നപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ ജനങ്ങളും അതൊരു സസ്പെക്റ്റഡ് കേസ് അല്ലെങ്കിൽ അതൊരു കോവിഡ് ആവാം എന്നൊരു ധാരണയിൽ. രോഗിയുമായി അടുത്തിടപഴകുന്ന ആളുകളിൽ മാത്രമാണ് മങ്കിപോക്സ് രോഗം പകരാൻ സാധ്യതയുള്ളതെന്നും മാസ്ക് ശീലമാക്കണമെന്നും ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശം ആരോഗ്യ വിഭാഗത്തിന്റെ നിരീക്ഷണത്തിലാണ്. മഴക്കെടുതിയിൽ നഗരസഭയിൽ 22 വീടുകൾക്കാണ് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചതെന്നും നാശനഷ്ടം സംഭവിച്ച വീടുകൾക്കും മറ്റും ധനസഹായം ലഭ്യമാക്കുന്നതിന് ബന്ധപ്പെട്ടവരുമായി ഇടപെട്ട് അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും യോഗത്തിൽ ചെയർപേഴ്സൺ അറിയിച്ചു. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജയ, വി ബാലൻ, വി വി സജിത, ടി പി സമീറ, ടി വിശ്വനാഥൻ, കൗൺസിലർമാർ, തഹസിൽദാർ, നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ്, ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എം എസ് ശശിധരൻ, വാട്ടർ അതോറിറ്റിയിലെ ഇ എസ് സുജിത്ത്, പഴയങ്ങാട് താലൂക്ക് ആശുപത്രി ആരോഗ്യ വിഭാഗം ഹെൽത്ത് സൂപ്പർവൈസർ കെ വി ഗിരീഷ്, നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.